അതേസമയം മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ചതിന് കസ്റ്റഡിയിലെടുത്ത യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ വൈദ്യ പരിശോധന ഇതുവരെ നടന്നിട്ടില്ല. മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് മുഹമ്മദ് കൗസർ ചേരുകയാണ്. കൗസർ, എന്താണ് വൈകാൻ കാരണം ഇത്? ആ ശീതൽ, ഈ കണ്ണൂരിലെ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെയും അറസ്റ്റ് രേഖപ്പെടുത്തിയിട്ട് 3 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. കസ്റ്റഡിയിലെടുത്തിട്ട് 5 മണിക്കൂറാകുന്നു. ഇതുവരെയും വൈദ്യപരിശോധന നടത്തിയിട്ടില്ല. നേരത്തെ ഇ പി ജയരാജൻ ആരോപിച്ചത് ഈ രണ്ടുപേരും മദ്യപിച്ചിരുന്നു, മദ്യപിച്ച് മതോന്മത്തരായിട്ടാണ് മുഖ്യമന്ത്രിക്ക് നേരെ ആക്രമണം നടത്തുവാൻ ശ്രമമുണ്ടായത് എന്നാണ് ഇ പി ജയരാജൻ ആരോപിച്ചത്. ഈ പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇപ്പോൾ മെഡിക്കൽ പരിശോധന മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്നാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസും കോൺഗ്രസും ഒക്കെ ആരോപിക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ രണ്ട് പ്രവർത്തകരെയും കണ്ടിരുന്നു. അപ്പോൾ അവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്നൊരു വിവരമാണ് ഡോക്ടർമാരിൽ നിന്ന് ലഭിച്ചത്. ഇവർക്ക് സി ടി സ്കാനും അതേപോലെ തന്നെ എക്സ്റേയും ഒക്കെ നടത്തിയിരുന്നു. അവരുടെ ആരോഗ്യനില തൃപ്തികരമാണ്. ഇവർ 22-ാം വാർഡിൽ ഇപ്പോൾ നിരീക്ഷണത്തിൽ തുടരുകയാണ്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഇപ്പോൾ ജില്ലാ മെഡിക്കൽ ഓഫീസറെയും മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോടും ഒക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഈ രണ്ടുപേരുടെയും വൈദ്യപരിശോധന എത്രയും പെട്ടെന്ന് രേഖപ്പെടുത്തണമെന്ന്. കാരണം അവർ 3 മണിക്കാണ് 3-3.5 കൂടിയുള്ള വിമാനത്തിലാണ് അവർ യാത്ര ചെയ്തത്. അതിനു മുമ്പ് അവർ മദ്യപിച്ചിട്ടുണ്ടെങ്കിൽ അതിനു മുമ്പ് മദ്യപിച്ചിട്ടുണ്ടാകണം. ഇത്തരത്തിൽ ഈ വൈദ്യപരിശോധന വൈകിപ്പിക്കുന്നതിലൂടെ ഇ പി ജയരാജന്റെ ആരോപണങ്ങൾ തള്ളിക്കളയുന്നതിനുള്ള ഒരു അവസരമാണ് പോലീസ് നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ്സുകാരുടെ ആരോപണം. ഇതിൽ പ്രതിഷേധിച്ചുകൊണ്ട് അരമണിക്കൂറിനകം വൈദ്യപരിശോധന നടത്തിയില്ലെങ്കിൽ മെഡിക്കൽ കോളേജിൽ പ്രതിഷേധിക്കാനാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിട്ടുള്ളത്. എന്തായാലും ഈ രണ്ട് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയും അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ഏത് വകുപ്പാണ് ചുമത്തിയെന്ന കാര്യവും വ്യക്തമാക്കാൻ ഇതുവരെയും പോലീസ് തയ്യാറായിട്ടില്ല. ശീതൽ.